ബ്രോസ്റ്റഡ് ചിക്കൻ കിട്ടുന്ന കോഴിക്കോടുള്ളൊരു സ്ഥലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പക്ഷേ ഈ ബ്രോസ്റ്റഡ് ചിക്കന് മറ്റ് ജില്ലക്കാർക്ക് അത്ര ഫെമിലിയർ ആവണമെന്നില്ല. അവർക്കൊന്നുകൂടി ഫെമിലിയർ ആയത് ഫ്രൈഡ് ചിക്കനാണ്. നമുക്ക് നോക്കാം സത്യത്തിൽ എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് കൂടെ. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തിലെ ഒരു കടൻ്റെ ലോഗോ ആണിത്. ഈ കടൻ്റെ പേരാണ് ചിക്കൻ സ്റ്റോറി. എരഞ്ഞിപ്പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞു ചെറിയൊരു കടയാണ്. ആവശ്യത്തിന് നല്ല ബ്യൂട്ടിഫുള്ളായ ഇൻറ്റീരിയറൊക്കെ ഉണ്ട്. ഇവിടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒതൻറ്റിക് ബ്രോസ്റ്റ് ആണ്. ഇന്ന് പല പ്രമുഖ കടകളിലും ഫ്രൈഡ് ചിക്കൻ ആണ് ശരിക്കും പറഞ്ഞാൽ ബ്രോസ്റ്റഡ് ചിക്കൻ എന്ന് പറഞ്ഞ് വിൽക്കുന്നത്. ബ്രോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് സംഭവമാണ്. 1954 അമേരിക്കയിലൊരു ബിസിനസ്മാന് പ്രഷർ കുക്കറും ഫ്രയറും കൂടി മിക്സ് ചെയ്തുണ്ടാക്കിയ ഒരു മെഷീനാണ് ശരിക്കും പറഞ്ഞാൽ ബ്രോസ്റ്റർ. അവരിന്നും ഫംഗ്ഷനിങ് ആണ്. ബ്രോസ്റ്റർ എന്ന് പറഞ്ഞൊരു കമ്പനി ഇന്നുണ്ട്. അപ്പോൾ ആ ടെക്നിക്ക് നമുക്ക് ബ്രോസ്റ്റിംഗ് എന്ന് പറയാം. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ചിക്കൻ അടിപൊളിയായിട്ട് വേവെന്ന് മാത്രമല്ല ഒരുപാട് ഓയിലി ഉണ്ടാവില്ല, നല്ല ഫ്ലഷൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പം ഈ ടെക്നിക്ക് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഈ ബ്രോസ്റ്റിംഗ് നമ്മളെ മലബാറിൽ എങ്ങനെ എത്തിയെന്നും അത് നമ്മുടെ നാട്ടിലെങ്ങനെ സുലഭമായി എന്നൊക്കെ മറ്റൊരു ദിവസം നമ്മൾ കഥ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. രണ്ട് ഡ്രിങ്കിൻ്റെ കൂടെ നമ്മൾ കുറച്ച് സാധനങ്ങളോട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ചിക്കൻ ഫില്ലേ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ഫില്ലറ്റും അതുപോലെ പ്രോൺസിൻ്റെ ഫ്രൈയും അതുപോലെ ഫില്ലറ്റ് വെച്ചിട്ടുള്ള റോളും ഒക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ട്രൈ ചെയ്യുന്നത് ഷ്രിമ്പിൻ്റെ ഫ്രൈ ആണ്. അതായത് ബ്രെഡഡായ ഷ്രിമ്പ് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് തരുന്നൊരു സംഭവം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് കഴിച്ചതിൽ വൺ ഓഫ് ദി ബെസ്റ്റായി തോന്നിയൊരു സംഭവമാണിത്. നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യുന്നത് ചിക്കൻ ഫില്ലറ്റ്. ഫില്ലറ്റ് എന്നാണ് പ്രൊണൗൺസിയേഷൻ എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഫില വേറൊരു സംഭവമാണ്. ഇതായത് ബോൺലെസ് മീറ്റ് നമ്മളിതുപോലെ ബ്രെഡ് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്താണ്. ചിക്കൻ ബ്രസ്റ്റിനോട് സാമ്യമുണ്ട്, പക്ഷേ ഇതിനുള്ളിൽ സ്പൈസും മസാലയൊക്കെ ഓൾറെഡി ഉണ്ട് താനും. ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ ഇവരൊരു സ്പെഷ്യൽ സോസ് തരുന്നുണ്ട്. നോർമൽ മയണൈസ് ഉണ്ട് കേട്ടോ, പക്ഷേ ഈ ഒരു സോസ് വളരെ ഡിഫറെൻ്റ് ആണ്. ഇത്തിരി എരിവൊക്കെ ഉണ്ടാവും ഈ സോസിന്, കാരണം നമ്മൾ കഴിക്കുന്ന ഈ ഷ്രിമ്പായാലും ഫില്ലറ്റായാലും എരിവില്ലാത്ത സംഭവങ്ങളാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നന്നായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യും. അതേപോലെ ഫില്ലറ്റ് വെച്ചിട്ട് അവർ റോളും ചെയ്യുന്നുണ്ട്. എനിക്ക് ഫില്ലേ മാത്രം കഴിക്കുന്നതിനേക്കാളും ഇഷ്ടപ്പെട്ട് സത്യത്തിൽ റോള് കഴിക്കാനാണ്. കാരണം ഒരു കംപ്ലീറ്റ് മീലാണല്ലോ ഒരു റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിനി അവസാനം ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള ബ്രോസ്റ്റഡിലേക്ക് പോവാണ്. ഇതിപ്പോൾ ഒരു ഹാഫ് ബ്രോസ്റ്റഡ് ഇതിനെ കൺസിഡർ ചെയ്യാം. കാരണം ഞാൻ സ്പൈസിയും മറ്റും കൂടി മിക്സ് ചെയ്ത് മേടിച്ചുകൊണ്ടെങ്കിൽ കറക്റ്റ് എത്ര മേടിച്ചെന്ന് ഓർമ്മല്ല. നോർമൽ ബ്രോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിലെ ബ്രോസ്റ്റാണ്. ഉള്ളൊക്കെ പെർഫെക്റ്റ്ലി വന്നിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്പൈസി ബ്രോസ്റ്റാട്ടോ. ഇതിൽ കുറച്ച് സ്പൈസ് കൂടുതലാണ്. അവർ പറഞ്ഞാൽ ഇത്ര സ്പൈസ് വരാറില്ല. ചിലതിൽ ഇപ്പം ഇഞ്ചക്ഷൻ സംഭവിക്കുമ്പം ബ്രോസ്റ്റ് വ്യത്യാസം വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ മസാല ഉള്ളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ബോണിൽ വരെ നിങ്ങൾക്ക് അതിൻ്റെ മസാല കാണാൻ പറ്റും. ഇന്നിപ്പം മലബാറിൽ പോലും നല്ല ബ്രോസ്റ്റഡ് ചിക്കൻ കിട്ടുന്ന സ്ഥലം കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ചിക്കൻ സ്റ്റോറി കേട്ടതും ചിക്കൻ സ്റ്റോറി എത്തിപ്പെട്ടതും ബ്രോസ്റ്റ് കഴിച്ചതും. അങ്ങനെ നല്ലൊരു ബ്രോസ്റ്റ് കഴിക്കാനല്ല നല്ലൊരു ഓപ്ഷനാണ് ചിക്കൻ സ്റ്റോറി എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിച്ചവർ അവരുടെ അഭിപ്രായം താഴെ കൊടുക്കണം കേട്ടോ. കാരണം വെച്ചാൽ എനിക്കും അറിയാണ്ട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയുണ്ട് ഈ സ്ഥലത്തെക്കുറിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.